എടാ നീ ഇരുട്ടുമാരെ എവിടെ പോയിരുന്നടാ? ഒന്നും പറയണ്ട മാമാ, രാവിലെ 9 മണിക്ക് പോയതാണ്. ഇപ്പോഴാണ് ഇതാ വന്ന് കയറിയത്. നീ ഇടി ഇടിയോടി. അയ്യോ ആ ഇടി കൊണ്ടാണെന്ത്? ആ കാര്യം സഹായിച്ചിട്ടേ വന്നോളൂ. ഞാൻ തന്നെ എവിടെയാണ് ഇടിക്കാൻ വയ്യാതെ? ട്രാൻസ്പോർട്ട് ഓഫീസിൽ. അയ്യോ അവിടെ എന്തൊരു ഇടി മാമാ, നമ്മളെ പെണ്ണും പിള്ള ഇല്ലേ? ആരോ പെണ്ണും പിള്ള? അല്ല എന്റെ പെണ്ണും പിള്ള ഇല്ലേ? അവിടെ അനിയത്തി ശകുന്തള. അങ്ങനെ ഇനി ഒന്നാം ക്ലാസ് ചേർക്കണം. ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി എന്തിനെ? ആമ ഇപ്പൊ ട്രാൻസ്പോർട്ടിന്റെ പിന്നെ ലോ ഫ്ലോർ ബസ്സിലെ ക്ലാസ് മുറി തുറക്കാൻ പോയത് പറഞ്ഞില്ലേ? ആ അതിനെ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പോയത് അവിടെ. ഓ ആ എന്നിട്ട് അവിടെ പോയപ്പം അവിടുത്തെ ഓഫീസർ പറഞ്ഞ് ഇവിടെ അല്ല പിന്നെ സ്കൂളിലാണെന്ന്. ആ എന്നിട്ട് ഞാൻ അങ്ങനെ നേരെ സ്കൂളിൽ പോയി പോവാം. ആ ഗ്രൗണ്ടിൽ ഒരു 5-6 ബസ് കിടക്കണം. ആ ആ ലോ ഫ്ലോർ ബസ്. ആ ആ പക്ഷെ വേറെ കാര്യം, ആ ജനപ്രളയം. അയ്യോ കാര്യം എന്തെന്നറിയാ? ഒരു തുള്ള മണ്ണിട്ട തറയിൽ പോകില്ല. ആ ഇപ്പൊ ഈ സർക്കാർ സ്കൂളില് പിള്ളേരെ ചേർക്കാൻ ഭയങ്കര തിരക്കാണ്. പക്ഷെ അപ്പോഴാണ് ഒരു ഭാഗ്യം പോലെ അനൗൺസ്മെന്റ് കേട്ടുവാമ. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ ചേർക്കാൻ വേണ്ടി രക്ഷിതാക്കൾ പിള്ളേരെ കൊണ്ട് കാഞ്ഞിരക്കുള പൂവാർ ബസ്സിൽ കയറാൻ. അയ്യോ 5 മുതൽ 8 വരെയുള്ള പിള്ളേരെ കൊണ്ട് രക്ഷിതാക്കളെ കോട്ടയം ചങ്ങനാശ്ശേരി ബസ്സിൽ കയറാൻ. 9-ഉം 10-ഉം ഉള്ള പിള്ളേരെ കൊണ്ട് ആലുവ പെരുമ്പാവൂർ ബസ്സിൽ കയറാൻ പറഞ്ഞു. ഞാൻ നേരെ പിള്ളേ കൊണ്ട് ബസ്സിന്റെ അടുത്ത് ചെന്നു പോമോ ഇടിയോടി കൂട്ടാം. നമ്മളെ വിടോ, ഞാൻ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നേരെ മുംബൈ പോയി. നമ്മളെ പഴയ സ്വഭാവമില്ലേ, ഡ്രൈവറെ സീറ്റിൽ കൂടെ കയറണ. ഞാൻ എന്ത് ചെയ്തു, ഡ്രൈവറെ സീറ്റിൽ കയറി ഇങ്ങനെ ഡോറി പിടിച്ച് എന്റെ പൊന്നു മാമ ഈ ഡോറ് വന്ന് എന്റെ നെഞ്ചി കൂടെ പൊത്തോന്ന് പറഞ്ഞു. അയ്യോ എന്നിട്ട് ഞാൻ പതുക്കെ ഈ ഡോറൊക്കെ വച്ചിട്ട് കയ്യിരുന്ന ബാഗിനെടുത്ത് നമ്മളെ പഴയ സ്വഭാവം ഉണ്ടല്ല, ഫ്രണ്ട് സീറ്റിലങ്ങിട്ട് പിള്ളേക്കൊട്ടൊക്കെ മാറി അങ്ങ് നിന്നു. ബുദ്ധിയുണ്ട് ബുദ്ധി. ആൾക്കാരെല്ലാം കൂടെ ഇടിച്ചങ്ങ് കയറി ഏറ്റവും അവസാനം ഞാൻ കയറി. കയറിപ്പോ എന്റെ സീറ്റില് ബാഗ് കിടക്കണോണ്ട് ആരും ഇരുന്നില്ല. നീ ബാഗ് ഇട്ടത് ബുദ്ധിയായി. നോക്കിയപ്പം ഡ്രൈവർ സീറ്റിൽ സീറ്റ് തിരിച്ചിട്ടേക്കണം, അവിടെ സാറിരിക്കുകയാണ്. മുമ്പ് ഇരിക്കണം ഞാനും പിള്ളേ. ആ പിള്ളേരെ പേരൊക്കെ ചോദിച്ചു, ആദ്യം നമ്മളായിരുന്നു. പേരൊക്കെ ചോദിച്ചു, വയസ്സ് എല്ലാം ചോദിച്ച്, പിന്നെ എന്തിനാ കിടുപിടി ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, അതിനൊക്കെ പിള്ളേർ മുടുക്കനായിട്ട് ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞ് എന്റെ അടുത്ത് അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടും എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് സാറ് ഡബിൾ ബെല്ലടിച്ചു പോവാ. അയ്യോ അതെന്തിന്, വണ്ടി പോവാൻ വേണ്ടി ആ ചടാ ഇറങ്ങി. ഇറങ്ങിയപ്പോ സാറ് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയുള്ള ബെല്ലല്ല, അത് പിള്ളേക്ക് അഡ്മിഷൻ ആയെന്നുള്ള ബെല്ലാണെന്ന്. ഓ അഡ്മിഷൻ ആവുമ്പോ ഡബിൾ ബെല്ലടിക്കും. സാറ് പറഞ്ഞ് ഹെഡ് മാസ്റ്റർ അവിടെ ചെന്നിട്ട് കുത്തുമൂടെ പൈസ അടക്കണം, ചെറിയ പൈസ ഫീസ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എവിടെയാണ് ഇത്? അങ്ങ് അറ്റ കിടക്കുന്ന സ്വിഫ്റ്റ് ബസ്സിൽ കയറാൻ പറഞ്ഞു. ഓ സ്വിഫ്റ്റ് ബസ്സാണ് ഇപ്പൊ ഓഫീസ് പോലെ. ചെന്നപ്പോ ഹെഡ് മാസ്റ്റർ ഇരിക്കണ് ഇവിടെ അവിടെ ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിട്ട് പൈസ കൊടുത്ത് മാമ 6 രൂപ ബാക്കി തരാറുണ്ട്. അത് ഈ നമ്മളെ റെസിപ്റ്റിന്റെ ബാക്കിൽ എഴുതി തന്നു മാമ. അയ്യോ അതെന്താ അങ്ങനെ? അതായത് ടിക്കറ്റ് കൊടുത്തിട്ട് ബാക്കി ചില്ലറ തരൂല്ലേ ബാക്കി, ഇവര് ടിക്കറ്റിന്റെ ബാക്കിൽ എഴുതൂലേ? അതുപോലെയുള്ള പരിപാടി മൊത്തം മറ്റേ ട്രാൻസ്പോർട്ടിന്റെ സിസ്റ്റം തന്നെ. ഓ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ എത്തിയില്ലേ. നോക്കിപ്പോട്ട് അവിടെ സാപ്പിടെ ഇവിടെ നിൽക്കുന്ന സാറുമാരെല്ലാം കൂടെ അയ്യോ അതെന്തേ ഇങ്ങനെ കുശു കുശുവായിട്ട് സംസാരിക്കണം. നമ്മളെന്തിനേത്, ഞാൻ ചെവി അങ്ങ് ഇട്ടിട്ട് ഞാൻ അങ്ങ് മാറി അങ്ങ് നിന്ന്. ചെവി അവിടെ കിടക്കണം, ചെവി അങ്ങ് ഇട്ട് മാറി എന്തിനാണ് പറഞ്ഞത്? അവര് പറയണത് ന്യായമുണ്ട് മാമാ. എന്തരാണ് അവര് പറയണത്? ഇവർക്കുള്ള ശമ്പളം ഈ ട്രാൻസ്പോർട്ട് കൊടുക്കോ അതാ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കോ? അയ്യോ അത് സംശയം തന്നെ, സംശയം തന്നെ. മിക്കവാറും അത് എന്തരാവോന്ന് അറിഞ്ഞൂടാ. ട്രാൻസ്പോർട്ടാണ് കൊടുക്കണമെങ്കിൽ ജമ്മൻ ചെയ്ത സ്കൂൾ ഉറക്കൂല. കാര്യം ശമ്പളം കൊടുക്കാനേ അവർക്ക് തികയില്ല. അത് മിക്ക വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൊടുക്കും. എടേ എല്ലാം ആയില്ലേ, പിന്നെ നീ എന്തേ ഇനി ആലോചിച്ചോണ്ടിരിക്കുന്നേ? മാമാ അതല്ല മാമാ, പിന്നെന്തേ ഞാൻ ചെന്നത് പോലെ നോക്കുകയാണ്. ഈ ബസ്സുകളൊക്കെ കട്ടപ്പുറത്തല്ലേ ഇരുന്നത്, പക്ഷെ ഇവിടെ കട്ടപ്പുറത്തല്ല ഇരിക്കണത്. പിന്നെ എവിടെ ഇരിക്കുന്നു? മറ്റേ സിമന്റ് കിട്ടി അതിന്റെ മുകളിലാണ് ഈ ബസ് ഇരിക്കണത്. അതിനെ നടക്കണ്ടേ? ഞാൻ അതെല്ലാം അലയിക്കണത്. ഈ കട്ടപ്പുറത്ത് വെച്ചിരുന്ന ഈ കട്ടകളൊക്കെ എന്തിനാ മാമാ? കട്ടകളാ?
എടാ ഉറങ്ങാൻ വേണ്ടി മാത്രം മരുന്നില്ലേ ചില സാറന്മാര്, ഇവിടെ മാത്രമല്ല സകല സർക്കാർ ഓഫീസിലും ഉണ്ട്. അവരുറങ്ങുമ്പം കട്ട പറത്ത് വയ്ക്കാനാ കട്ടപ്പുറത്ത് വയ്ക്കാനാ എടാ കാലെടുത്ത് കട്ടപ്പുറത്ത് വയ്ക്കാന്ന്. ഓ അങ്ങനെ വാ.